ഹായ് ഗായ്സ്, കാലത്ത് തന്നെ കുളിച്ചൊരുങ്ങി ഞങ്ങൾ അമ്പലത്തേക്കാണ് പോണെ. കുറച്ച് ഭക്തിമാർഗം ആവാന്ന് വിചാരിച്ചു. ഞങ്ങൾ ആകെ 8 പേരുള്ളൂ. അതിനാണ് ഈ ട്രാവലർ. മാമന്റെ വീട്ടിൽ നിന്നാ പോയെ. അപ്പൊ ഇവിടെ അടുത്ത് തന്നെയാണ് ഈ അമ്പലങ്ങൾ. പിന്നെ ഓട്ടർഷയ്ക്കാണെങ്കിൽ നമ്മൾ ഈ 8 പേര് അതിൽ കുത്തി നിറഞ്ഞു പോണം. ഏകദേശം പൈസ ഒരേപോലെയാവും. അപ്പൊ പിന്നെ ഇപ്പൊ എന്താ, നമുക്ക് ട്രാവലർ വിളിച്ചുകൂടാ? പിന്നെ ആ ചേട്ടൻ നമുക്ക് അറിയണ ചേട്ടനും കൂടിയാണ്. അപ്പൊ പിന്നെ നമ്മൾ കൂളായി കയറി പോയി. ഞങ്ങൾ ഫസ്റ്റ് പോയത് അകമലയുള്ള അയ്യപ്പസ്വാമിയുടെ അമ്പലത്തേക്കായിരുന്നു. ബസ്സിൽ പോകുമ്പോ അമ്പലം കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് ആദ്യമായിട്ടാണ് ഉള്ളിയെ കയറണം. പിന്നെ ഞങ്ങൾ തൊഴുതിറങ്ങിട്ട് ഒരു കൊരങ്ങന്റെ ഒരു ലീലാവിലാസങ്ങൾ കാണിച്ചാരാ ഞാൻ. ഇവിടെ ഉള്ളവർക്ക് ഇത് സ്ഥിരം കാഴ്ചയാവും, പക്ഷെ ഞങ്ങള് കാണാത്തവർക്ക് ഇതൊരു സ്ഥിരം കാഴ്ച അല്ലല്ലോ. ഇവിടുത്തെ ഒരു നല്ല കാഴ്ച എന്ന് പറഞ്ഞ അമ്പലത്തിന്റെ മുന്നേ കൂടെ ഒക്കെ ഇങ്ങനെ ട്രെയിൻ പോണത് കാണാം. ഇതൊക്കെ കാണാൻ ഒരു രസന്നെയല്ലേ. അങ്ങനെ അവിടുന്ന് തൊഴുതിറങ്ങി ഞങ്ങൾ നേരെ വണ്ടിയിൽ ചെന്ന് കയറി. വേറൊരു അമ്പലം കൂടി ഞങ്ങളുടെ പ്ലാനിലുണ്ട്. അടുത്ത് പോയത് ഉത്രാളികാവിലേക്കായിരുന്നു. രണ്ടും ഏകദേശം അടുത്തടുത്ത് തന്നെയാണ്. ഇവിടെ അതെ ഏകദേശം അതേപോലത്തെ പോസിറ്റീവ് വൈബ് തന്നെയാണ്. ഞങ്ങൾ തൊഴുതിറങ്ങി കുളമൊക്കെ കണ്ടു. കുളത്തിൽ നിന്ന് കുറച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് അമ്പലത്തിന്റെ പുറത്തും ചെന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറേ കുറേ എടുത്തു. പിന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളത് കൊണ്ട് അവിടെ നമ്മൾ കുറച്ചേരൊക്കെ നിന്ന് പോകും. ഇവിടേക്കും ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് കേട്ടോ വരണേ. എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങൾ വന്നിട്ട് 3-ാമത്തെ ട്രെയിനാണ് ഈ പോണത്. അത് കഴിഞ്ഞ് നേരെ വണ്ടിയെ വന്ന് കയറി. പിന്നെ എല്ലാവർക്കും വിശപ്പിന്റെ അസുഖം തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ നിർത്തി. മസാല ദോശ, പത്തിരി, നെയ് റോസ്റ്റ്, ഈ സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചേ. ഞങ്ങളുടെ ഒരു ടീം കുറച്ച് അറ്റത്ത് പോയിരിക്കുകയായിരുന്നു. അതും കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വണ്ടി കയറി. ഞങ്ങൾ എന്തായാലും ഇറങ്ങിയില്ലേ. അപ്പൊ ഇനി ചാത്തഞ്ചാറയ്ക്ക് കൂടി പോയിട്ട് പോവാന്ന് ചോദിച്ചു. എല്ലാം പിന്നെ അത്ര വലിയ വഴിയൊന്നും ഇല്ല, അടുത്തടുത്താണ്. നമ്മുടെ മാമന്റെ വീട്ടിൽ പോണ വഴി തന്നെയായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി. ഫോട്ടോ ഒന്ന് വെച്ച് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യണ ഞങ്ങളെയാണ് നിങ്ങൾ ഈ കാണുന്നത്. കുറച്ചൊക്കെ ഒഴുക്കുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ അറ്റം വരെ പോവാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ കൊണ്ടുപോയി. ഡ്രൈവർ ചേട്ടന്റെ നാടാണ് ഇത്. ഇതാണ് എട്ട് അറ്റം, ഇത്ര ഉള്ളോ. നല്ല ആഴുണ്ട്, ചത്തുപോകുന്നൊക്കെയാണ് പറഞ്ഞേ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു നടന്നു. വീണ്ടും കരയിലേക്ക് എത്തണ്ടേ നമുക്ക്? ഇങ്ങനത്തെ കാട് പിടിച്ച പോലത്തെ വഴിയായിരുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് വണ്ടി കയറി. തന്നെ ഞങ്ങളുടെ കുറച്ച് ആഹ്ലാദ പ്രകടനമൊക്കെ കാണാം. അപ്പൊ തുടങ്ങല്ലേ? ആ അത് മക്കളും കൊച്ചച്ചന്മാരും കൂടെ അയക്കൂ. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ച എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തിയുണ്ടോന്ന് ഒന്നും നോക്കി. ആളെ പത്ത ഡമ്മി പിസാർക്ക് ഭയങ്കരമാണ് ആളാർക്കിയടാ. ആരാ അത്? ആരാ 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 അത്? ആരാ ആരാ ഉപദേശങ്ങൾ കൊണ്ട് സ്വീകരിച്ചു.